ഇതാണ് മാനുവൽ സൗണ്ട് ഓണാക്കിയിട്ടുള്ള സൗണ്ട് ഇതാ വണ്ടിയാണ് മാരുതി 800 ഇപ്പോൾ ലോ ബഡ്ജറ്റ് വാൾവോട്രോണിക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് കാർബേറ്ററിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു എന്നാലും ഇതിൽ ചെറിയ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടില്ല ഷോർട്ട് അവിടെ ഇവിടെ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ വണ്ടിയാണ് കോഴിക്കോട് തന്നെ വണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ വാൾവോട്രോണിക്കിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിൻ്റെ മുമ്പോടി ആയിട്ട് ഞാൻ ചെയ്ത കുറച്ച് വർക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്കാണ് കാശ് കൊടുത്തിട്ടുള്ളത് വണ്ടിയുടെ റൈറ്റ് സൈഡിലെ ബാക്ക് വീലിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള കാശ് കൊടുത്തിട്ടുള്ളത് ആ ടിപ്പിൻ്റെ ഭാഗങ്ങൾ അതുപോലെ ഇവിടെ ഒരു ടിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ടായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പവർ സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നതാണ് ഇതിൻ്റെ സൈലൻസർ വരുന്നത് അപ്പോൾ ഇതിനു മുമ്പ് 800 ചെയ്തതിൻ്റെ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നത് ത്രോട്ടിൽ ബോഡിയും കാര്യങ്ങളും വെച്ചിരുന്നത് അപ്പോൾ നമ്മൾ ചെറിയ ചേഞ്ച് വരുത്തിയിട്ട് ഈ ഒരു ഭാഗത്തേക്കാക്കിയിട്ടാണ് സെറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് അതെന്താ വെച്ചാൽ അതിനടിയിൽ നമ്മൾ ഗ്യാപ്പ് ഏകദേശം ക്ലിയർ ആണ് ഈ ഭാഗത്തും പിന്നെ നമുക്ക് ടാങ്കിനുമൊക്കെ എത്രത്തോളം അടുപ്പിക്കാതെ ചെയ്യാൻ പറ്റുമെന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതോ അതുപോലെ സൗണ്ടിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ചേഞ്ച് വരുന്നുള്ളതും കൂടെ നോക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് നേരെ ഒരു ബെൻഡാക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ എന്നാലും നമുക്ക് അതിൻ്റെ അടിയിൽ ഗ്യാപ്പ് കിട്ടുള്ളൂ ഈ സൈലൻസർ പോണതിന് ചെറിയൊരു ഗ്യാപ്പ് വേണ്ട അടിയിൽ കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അടി തട്ടുന്ന പ്രശ്നം കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിൻ്റെ പരിമിതികൾക്കുള്ളിലാണ് നമ്മൾ ഈ ഒരു ഭാഗങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഇവിടെ ആയിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഐറ്റം വെൽഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ സെൽസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു ബെൻഡായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇതെന്താ വെച്ചാൽ ഈ സെൽസർ ഇങ്ങനെ വരുന്നത് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ഇവിടുന്ന് ഒരു ബെൻഡാവണം അപ്പോൾ ആ ഒരു ബെൻഡിൻ്റെ സ്റ്റഡിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ത്രോട്ടിൽ ബോഡി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കുറേ എങ്ങനെയാണ് എന്നുള്ളൊരു കണക്ഷൻ എന്തിൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് വരിക ഇതാണ് മുകൾ ഭാഗം വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കണക്ഷൻ വരിക ഇതിനുള്ളത് ഈ ഒരു ഭാഗത്ത് പക്കാക്കി എം സി ഡിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടെ ത്രോട്ടിൽ ബോഡി കണക്ട് ചെയ്യണമല്ലോ അപ്പോൾ ഇതാണ് ത്രോട്ടിൽ ബോഡി ഇതിന് മുമ്പത്തെ വീഡിയോ വരെ ഇട്ടുകൊണ്ട് ഞാൻ ഇത് കൂടെ ഡിറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല ഇതിവിടെ ഫിറ്റ് ചെയ്യുക ബാക്കി അതുമ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇതെന്തിനാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അതിനുള്ള സൗണ്ടും കാര്യങ്ങളും എത്രത്തോളം ഉണ്ടെന്നുള്ള നമുക്ക് നോക്കാമെന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ വരുന്ന ഭാഗം കുറച്ച് നീട്ടിയിട്ടുണ്ട് അതുപോലെ ഫോഴ്സ് ഓവറായിട്ട് ഇതിലേക്ക് വരും ചെയ്യും അപ്പോൾ ഒരു ഓപ്പണാക്കി കഴിഞ്ഞാൽ ഫോഴ്സ് അത്യാവശ്യം ഇതിൽ കിട്ടുന്നുള്ളൂ കേട്ടോ അതിനാണ് ഈ ഒരു വൈറ്റ് ടേബിൾ കൊടുത്തിട്ടുള്ളത് പിന്നെ വൈറ്റ് ടേബിൾ കൊടുത്തതിലേക്കും പിന്നെ ഇവിടെ ഒരു പീസും കൂടെ എക്സ്ട്രാ ഉള്ളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഫോഴ്സ് കിട്ടും ത്രോട്ടിൽ ബോഡി സെറ്റ് ചെയ്തു അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് രണ്ട് ഭാഗത്തായിട്ട് എം സിയിൽ സെറ്റാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തും അതുപോലെ തന്നെ ആ ബോൾട്ടിൻ്റെ എൻഡ് ത്രെഡിൻ്റെ ഭാഗത്ത് നിന്നിട്ടുണ്ട് ലൂസാ വരിക്കാണ്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ എം സിയിൽ ഇടുമ്പോൾ ഒരു ആൾക്കാർ ചോദിച്ചതെന്ന് വെച്ചാൽ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എം സിയിൽ എങ്ങനെ അത് ഇട്ട് കഴിഞ്ഞാൽ അടർന്നു പോരില്ല എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇതിന് വെള്ളം ചെറുതായിട്ട് ആഡ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നൈസായിട്ട് നമുക്ക് ഇട്ടെടുക്കുക എന്നുള്ളതാണ് കട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അടർന്നു പോരും ഇതിപ്പോൾ കഴിഞ്ഞ് അടർന്നു പോകുന്നതിൻ്റെ വിഷയമില്ല കാരണം വെച്ചാൽ പക്കായിട്ട് നമ്മൾ വെൽഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗങ്ങൾ പ്രശ്നമില്ല എന്നുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ത്രോട്ടിൽ ബോഡിയുടെ ഈ ഒരു ഭാഗത്ത് ഉള്ള ഈ ഒരു ത്രെഡ് ഫുള്ള് ലൂസാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം വെച്ചാൽ ഇത് ആക്സിലേറ്ററിൻ്റെ അഡ്ജസ്റ്റിങ്ങിന് റണ്ണിങ് കൂട്ടുന്നൊരു സ്ക്രൂണി വരുന്നത് അപ്പോൾ ഇതിൽ ഇത് ചെറുതായിട്ട് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്കിൻ്റെ സൗണ്ടിന് ചെറിയൊരു വേരിയേഷൻ വരുന്നുള്ളൂ അപ്പോൾ ഞാനതല്ല കേബിളിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഇത് ഓപ്പണാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് ത്രെഡ് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓപ്പണായിട്ട് സൗണ്ടിൽ വേരിയേഷൻ വരുന്നുള്ളൂ അപ്പോൾ ഇത് ഫുള്ള് ലൂസാണെന്ന് ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇതിലുള്ള ഈ ഒരു ഭാഗത്തിൻ്റെ ത്രോട്ടിൽ ചെറുതായിട്ട് ഓപ്പണായിരിക്കും അപ്പോൾ സാധാ സ്റ്റോക്കിലുണ്ടെങ്കിലും ചെറിയൊരു സൗണ്ടിലുള്ള വേരിയേഷൻ വരും അപ്പോൾ ആ ഒരു ഭാഗം ശ്രദ്ധിക്കുക ഫിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഫിറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടോ ഇപ്പോൾ മായോണ്ട് അത്യാവശ്യം ഡാർക്കാണ് ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടാണ് വീട്ടിൽ എടുക്കുന്നത് അപ്പോൾ ത്രോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ ടാങ്കിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ് ത്രോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ സൈലൻസറിൻ്റെ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്തിരുന്ന ഈ ഒരു ഭാഗത്താണ് അപ്പോൾ കമൻ്റായിട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ട് ടാങ്ക് നമുക്ക് ഈറ്റ് വരില്ല എന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എത്രത്തോളം മാറ്റം എന്ന് വെച്ചാൽ ഏകദേശം ഈ ക്യാമറയിൽ കണ്ടെങ്കിൽ ഒരു മൂന്നാല് രണ്ട് കേട്ടോ ഒരു അര ഭാഗമായിട്ട് മാറ്റമുണ്ട് അതായത് അര മീറ്ററോളം ഇങ്ങോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ഈറ്റും കാര്യങ്ങളും എത്ര പോസിറ്റ് വന്നാലും അങ്ങോട്ട് വരില്ല എന്നുള്ളൂ പിന്നെ ഒന്നും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തേക്കാണ് ഇനി ചെയ്യുന്നത് ഇപ്പോൾ സൗണ്ടും കാര്യങ്ങളും പക്കെയാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഈ സൈലൻസറിൻ്റെ എൻഡ് ഏകദേശം റൈറ്റ് സൈഡ് ഈ വീടിൻ്റെ ഫ്രണ്ട് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ ഈ ഹോണ്ട സിറ്റിക്കൊക്കെ ചെയ്തതുപോലെ ചെയ്യാമെന്നുള്ളതിലാണ് ഞാനങ്ങനെ ചെയ്തിട്ടുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു പിന്നെ സൈലൻസറോ മഫ്ലറോ എങ്ങനെ ഏതെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പക്ക ഒന്നുമില്ല കേട്ടോ ബൈക്കിൻ്റെ ഏതൊരു ഭാഗങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ലോഡായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളും
സൗണ്ടിൽ വേരിയേഷൻ വരുത്താം, അതിനുള്ള ഗ്യാപ്പും കാര്യങ്ങളും കൂടെ ഇട്ടിട്ടുണ്ടെന്നല്ല കേട്ടോ. അപ്പോൾ പല വണ്ടിക്കും പല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കേബിൾ കയറ്റിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് കൂടെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വേറെ ഫാൾട്ടും കാര്യങ്ങളും വരില്ല. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഞാൻ ചെറുതായിട്ട് മുകൾക്ക് പൊക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈലൻസറിൻ്റെ കണക്ഷൻ കണ്ടോ, പക്കായിട്ട് വന്നോ, സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് സൈലൻസർ ഓൾറെഡി ചെറിയ ബെൻഡുണ്ട്. അതുപോലെ ഞാനൊരു ബെൻഡ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കണക്ഷൻ. അപ്പോൾ വണ്ടിയുടെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, കറക്റ്റ് ഫിറ്റിംഗ് കേട്ടോ. അതായത് അടിക്ക് കാര്യങ്ങളും തട്ടിൻ്റെ പ്രശ്നവും അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇത് കേട്ടോ, ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഡാർക്കാണ് ലിമിറ്റ്. ഇതാണ്ടോ ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഈ ക്ലാമ്പ് ഒറ്റ ബോൾട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നിട്ട് ക്യാബിൾ ഇവിടെ വന്നിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഹോൾ അടിച്ചിട്ട് ഇതിനകത്ത് ഇതുണ്ടോ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വലിച്ചിട്ട് ശ്രദ്ധിച്ചിടണം, കാരണം ഇത് കറക്റ്റ് ചെറിയൊരു ഗ്യാപ്പുള്ള ഇവിടെ ഇതുണ്ടോ, ചെറിയ ഗ്യാപ്പ് ആക്കിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഇത് ചാടി പോകേണ്ടിട്ടോ. അപ്പോൾ ഇതിന് പക്കായിട്ട് അതുപോലെ ഇതിൻ്റെ പടങ്ങനെ റിംഗ് ഇടാണ്ട് ആ റിംഗ് ഇട്ടതിന് ശേഷം ഈ ഒരു കേബിള്, അതായത് ഈ ഒരു കട്ടിങ് കേബിൾ ഇവിടെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പക്കായിട്ട് ഫിറ്റ് ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനെ കാണിച്ചിടാം, ഇങ്ങനെ വന്നിട്ട് മൊബൈലും ഇതിവിടെ സെറ്റ് ആണില്ല കേട്ടോ, ഇങ്ങനെ കണക്ട് ചെയ്യാം, സെറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇത് രണ്ട് കേബിൾ ഉണ്ടാവേണ്ട ചെറിയ ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കേബിൾ ഇതിൻ്റെ കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തേക്കണം, അപ്പോൾ പക്കാവുന്നില്ല. പിന്നെ ഇവിടെ റിംഗും കാര്യങ്ങളും ഇടണം. ഈ റിംഗ് ഇടുന്ന ടൈമിൽ ഈ ഒരു ബെൻഡ് നേരെ ചെറുതാക്കിയിട്ട് ചെറിയൊരു ഭാഗമാക്കി ഇവിടെ വെച്ചിട്ട് ഇതിൽ റിംഗ് ഇടാന്നുള്ള, അപ്പോൾ പക്ക കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റിങ് ബാക്കി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ലഗ്മെന്ന് ഇറക്കി സ്റ്റാർട്ട് ചെയ്ത് കണ്ട് എത്രത്തോളം സൗണ്ടും കാര്യങ്ങളും കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്ത് കണ്ട് ഇതിൻ്റെ സൗണ്ട് എത്രത്തോളം ഞാൻ കാണിച്ചു തരാം. ചേട്ടി ഇതിൻ്റെ സ്റ്റോക്ക് സൗണ്ട് കേട്ടോ, ജസ്റ്റ് ഇതിൻ്റെ ത്രോട്ടിൽ ബോൾഡ് എടുത്ത് കൊണ്ടുപോയിക്കാണ്ട് സ്റ്റോക്ക് സൗണ്ട് കേൾപ്പിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ സ്റ്റോക്ക് സൗണ്ട്. സ്റ്റോക്കിലൊന്ന് കട്ട് ഓഫ് അടിച്ചാൽ, കട്ട് ഓഫ് ഇല്ല, ജസ്റ്റ് ഒന്ന് അടിച്ചാണ് ഇങ്ങനെ വേരിയേഷൻ വരുത്തിയാൽ മതി. പൈസ അയക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈലൻസിൻ്റെ ചെറിയൊരു വീക്ക് ഉണ്ട് കേട്ടോ. അതിൻ്റെതായിട്ടുള്ള സൗണ്ട് വേരിയേഷൻ ചെറുതായിട്ടൊരു പൊട്ടിൽ ഇതിൽ വരുന്നുണ്ട്, ചെറിയൊരു മാറ്റമുണ്ട്. ഇനി ത്രോട്ടിലേക്ക് കേട്ടോ, ത്രോട്ടിൽ വലിച്ചിട്ട് റേസ് ആക്കാതെ അതിൻ്റെ സൗണ്ട് ജസ്റ്റ് കേൾപ്പിച്ചു തരാം. റേസ് അയക്കുക. അതിൻ്റെ സൗണ്ട് ഇനി ഒന്ന് വിട്ടുന്ന് ജസ്റ്റ് കേൾപ്പിച്ചേരാ. ആ പൈസയ്ക്കൂടെ ആ ഓഫ് ചെയ്തോ, ഓഫ് ചെയ്തോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സൗണ്ട്. അത്യാവശ്യം ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പക്കായ സൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ സൈലൻസർ മാറ്റി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ലോഡ് ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പാസ്റ്റോക്കിൻ്റെ ഇന്നത്തെ വീഡിയോ. ആ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് അടിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് ചെയ്തിട്ട് ഞാൻ റിപ്ലൈ തരാമെന്നുള്ള കേട്ടോ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.